തുഴഞ്ഞു നീ ക്ഷീണിച്ചു തളർന്നിടുമ്പോൾ തോണി തുഴഞ്ഞു നീ ക്ഷീണിച്ചു തളർന്നിടുമ്പോൾ അമരക്കാരൻ യേശു കഴിവുള്ളവൻ അമരക്കാരൻ യേശു കഴിവുള്ളവൻ നിന്നോടൊപ്പം യേശുവുണ്ടോ ഇന്നോ നീ ചിന്തിക്കുമോ ജീവിതത്തോണിയതിൽ നിന്നോടൊപ്പം കൂട്ടിനായി യേശുവുണ്ടോ ജീവിതത്തോണിയതിൽ നിന്നോടൊപ്പം കൂട്ടിനായി യേശുവുണ്ടോ ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂമ വോയിസിലൂടെ മരുഭൂമിയിലെ മന്ന എന്ന പ്രതിദിന തിരുവചന സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ 7:2 ശ്രദ്ധിക്കാം. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്ത് കൊള്ളുക. പ്രായോഗിക ജീവിതത്തിൽ ഒരു വിശ്വാസി പാലിക്കപ്പെടേണ്ട ആത്മീയ മൂല്യങ്ങൾ അടങ്ങിയ ആത്മീയ സത്യങ്ങൾ ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ഒരുവൻ ജ്ഞാനത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണമെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പിതാവ് തൻ്റെ മകനോട് ഉപദേശിക്കുന്ന നിലയിൽ ശലോമോൻ പഠിതാക്കളായ നമുക്ക് ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ പ്രബോധനം നൽകുകയാണ്. ദൈവവചനം പ്രമാണിക്കണം, കൽപ്പനകൾ നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം, കണ്ണിൻ കൃഷ്ണമണി പോലെ കൽപ്പനകൾ പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കണം. ഇത് വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് നാം ഏറ്റവും അധികം ശരീരത്തിൽ കാത്തു സൂക്ഷിക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് എന്തെങ്കിലും നിലയിലുള്ള ക്ഷതം സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ അന്ധകാരമയമാകുന്നത് നമ്മുടെ ജീവിതമാണ്. അപകട സൂചന ലഭിക്കുമ്പോൾ കൺപോളകൾ പെട്ടെന്ന് അടയുന്നു. അപകട സൂചനകളില്ലെങ്കിൽ പോലും കൺപോളകൾ നിരന്തരം ചിമ്മിക്കൊണ്ടിരിക്കുന്നു. കണ്ണിനുള്ളിൽ എന്തെങ്കിലും കരടോ പൊടിയോ വീണാൽ ഉടൻ തന്നെ കണ്ണുനീർ കൊണ്ട് കണ്ണ് കഴുകി ശുദ്ധീകരിക്കുന്നതിനുള്ള പരിശ്രമം സ്വയമേ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ എത്രയും ജാഗ്രതയോടെ ശരീരം കാത്തുസൂക്ഷിക്കുന്നു. ദൈവിക ഉപദേശങ്ങളും കൽപ്പനകളും ഇപ്രകാരം വളരെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. ദൈവിക ഉപദേശങ്ങളും കൽപ്പനകളും പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവവചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഹൃദ്യസ്ഥമാക്കുവാൻ, ജീവപര്യന്തം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, വചനത്തിന് മുൻപാകെ വിശ്വസ്തരായി ജീവിപ്പാൻ നമുക്ക് ഇടയാകണം. നാം ജീവിച്ചിരിക്കേണ്ടതിന് നാം ആത്മീയമായ ജീവനിൽ നമ്മെ തന്നെ എല്ലാ തിന്മയിൽ നിന്നും സുരക്ഷിതരായിരിക്കുവാൻ ഇടയാകേണ്ടതിന് ദൈവവചനം നമുക്ക് പ്രായോഗികമാക്കാം. അത് നമ്മെ എല്ലാ തിന്മകളാകുന്ന പൊടിപടലങ്ങളിൽ നിന്നും സുരക്ഷിതരായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. ദാവീദ് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിനും ദൈവിക ആലോചനകൾക്കും ചെവി ചായ്ക്കാം. ദൈവിക ഉപദേശങ്ങളും കൽപ്പനകളും പ്രമാണിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. വചനത്തോട് നിരന്തരം പ്രിയമുള്ളവരായി അടിയങ്ങളെ തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നു നിന്റെ ഹൃദയം നൽകുമോ യേശുവിനായി, രക്ഷകനായി യേശു വന്നിടുമേ, രക്ഷകനായി യേശു വന്നിടുമേ, നിന്നോടൊപ്പം വസിച്ചിടുവാൻ സന്തോഷം പകർന്നിടുവാൻ, ജീവിതത്തോണിയതിൽ നിന്നോടൊപ്പം കൂട്ടിനായി യേശുവുണ്ടോ, ജീവിതത്തോണിയതിൽ
നിന്നോടൊപ്പം കൂട്ടിനാ യേശുവുണ്ടോ? താമരക്കാരൻ അവൻ കഴിവുള്ളവൻ, താമരക്കാരൻ അവൻ കഴിവുള്ളവൻ, നിന്നെയും വിളിക്കുന്നു നന്മകൾ നൽകുമവൻ. ജീവിതത്തോണിയതിൽ നിന്നോടൊപ്പം കൂട്ടിനാ യേശുവുണ്ടോ? ജീവിതത്തോണിയതിൽ നിന്നോടൊപ്പം കൂട്ടിനാ യേശുവുണ്ടോ?